നീങ്ങച്ചവടം നടത്തുന്നവരെ കണ്ടില്ല, എല്ലാവരും സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതുപോലെ സീ ഫുഡൊന്നും സുലഭമായിട്ട് കിട്ടാത്തത്? ഇങ്ങനെയൊക്കെ മീൻമുട്ട കണ്ടിട്ട് കാലം എത്ര ആയി എന്നറിയത്തേക്ക്? വളരെ മൊത്തത്തിൽ ഇന്ന് ഭയങ്കര ഒരു ശോക ദിവസമാണ്. നമ്മളിത് ഷൂട്ട് ചെയ്യണ ഒരു ദിവസം. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഉക്രൈൻ യാത്രയുടെ കുറെ നിമിഷങ്ങളാണ് കേട്ടോ. കണ്ടുകളൊക്കെ ഇരിക്കണുണ്ടെങ്കിൽ ജിമ്മിൽ പോയി വന്ന പോലെ ഉണ്ട്. നല്ല മസിൽ മാന്മാരായിട്ടാണ് കേട്ടോ. എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരീസ് അമീറലി. എന്റെ നാടായ മാളയിലല്ല, പിന്നെ എവിടെയാണ്, ബാക്കിൽ കണ്ടില്ലേ, പട്ടായയിലാണ് ഉള്ളത്. കഴിഞ്ഞ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു പട്ടായ ടൈഗർ പാർക്കിന്റെ കാഴ്ചകളൊക്കെ? ഞങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. പലരും ചോദിച്ചാൽ അത് സ്റ്റാച്ചു വേണം, സ്റ്റാച്ചു അല്ലാണ്ട അത് ഒറിജിനൽ ടൈഗേഴ്സൊക്കെയാണ്. അപ്പോൾ തായ്ലൻഡ് വരുന്നവർക്ക് അതൊക്കെ കാണാനും എൻജോയ് ചെയ്യാനും പറ്റും. ഇതുവരെയും ആ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തായ്ലൻഡ് സീരീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അടിപൊളി ഇടിവെട്ട് കാഴ്ചകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് പോകാനുള്ള വണ്ടി റെഡിയാണ്. ഇതാ ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ, ഇന്ന് നമ്മൾ പല പരിപാടികളുണ്ട്, ലോക്കൽ മാർക്കറ്റുണ്ട്, അങ്ങനെ പല പല പരിപാടികളുണ്ട്. അപ്പോൾ നമ്മുടെ ഗൈഡ് ജോയിനെ നിങ്ങൾ ഇന്നലെ പരിചയപ്പെട്ട് കാണും. അപ്പോൾ ഇതാ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഡോൾഫിൻ ഷോ ആൻഡ് ലോക്കൽ മാർക്കറ്റ്, ലോക്കൽ മാർക്കറ്റ്. ജോയുടെ ഇത് കണ്ടില്ലേ, മാസ്ക്കൊക്കെ കണ്ടില്ലേ, ഭയങ്കര സ്റ്റൈലായിട്ട് പൂച്ചക്കുട്ടിയുടെ മോഡലിലുള്ള മാസ്ക്കൊക്കെ വെച്ചേക്കണം കേട്ടോ. പല മോഡല് മാസ്കുകളുണ്ട്. ഓക്കെ, നമ്മുടെ ഗൈഡ് ജോയ് ഇന്ന് ഭയങ്കര സാഡായിട്ടിരിക്കണത്. അപ്പോൾ നമ്മൾ ചോദിച്ച് ഇന്നലത്തെ ഉത്സാഹമൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് വൈകിയാണ് ഇറങ്ങിയത്. വൈകാൻ കാരണമുണ്ട്, ഒരു മെമ്മറി കാർഡ് കോപ്പി ചെയ്യാനിട്ടിട്ട് അത് കംപ്ലീറ്റ് ആയില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നിന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നോടാണോ ദേഷ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ ഒരു ഇവിടുത്തെ തായ്ലൻഡിലെ ഒരു പ്രശസ്ത നടി താങ്മോ നിതാന്നാണ് പേര്, ഏതാണ്ട് ഒരു 36-37 വയസ്സ്. അവർ ഇന്നലെ മരിച്ചു. അവർ പാർട്ടിയായിരുന്നു, ബോട്ടിൽ നിന്ന് വീണത് ആരും കണ്ടില്ല, ഇന്നാണ് ബോഡി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഫേവറേറ്റ് നടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫീലിങ്സിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യത്തേത്. അതൊക്കെ നമ്മളിപ്പോൾ പോകുന്ന വഴിയിലെ വിഷമമൊക്കെ നമ്മൾ മാറ്റും. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതൊക്കെ മാറി വരും. എന്നിരുന്നാലും അതൊക്കെ വലിയൊരു വിഷമം തന്നെയല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ മരണം എന്നൊക്കെ പറഞ്ഞത് അത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്തവരൊക്കെ ആയിരിക്കും നേരിട്ട്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ പല നടീ നടന്മാരൊക്കെ മരിക്കുമ്പോഴും നമുക്ക് വിഷമങ്ങളുണ്ട്. നടീ നടന്മാർ മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള ആരായിരുന്നാലും എവിടെ കേട്ടാലും, ഇപ്പോൾ ലോകത്തിൻ്റെ വേറെ ഏതെങ്കിലും കോണിലൊരാളാണെന്ന് പറഞ്ഞപ്പോഴും നമുക്കൊരു വിഷമം തന്നെയാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ ഇന്നിതാ ഒരുപാട് കാഴ്ചകളിലേക്ക് പോവുകയാണ്. അപ്പോൾ തായ്ലൻഡ് കോവിഡിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ തായ്ലൻഡിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് ബിസിനസ്സൊക്കെ മൊത്തം തകർന്ന് കിടക്കുന്ന ഒരു അവസ്ഥ, കടകളൊക്കെ ഓൾമോസ്റ്റ് അടച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്നിരുന്നാലും അടിപടിയായിട്ടൊക്കെ ബാക്ക് ടു നോർമലാകും. കാരണം തായ്ലൻഡിലെ ഏറ്റവും തിരക്കുള്ള റോഡുകളൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ സൈലൻ്റായി കിടക്കയായിരുന്ന മാസങ്ങളായിട്ട് ഇപ്പോൾ വീണ്ടും വീണ്ടും കടകളുടെയൊക്കെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. പലതും റെൻറ്റിന് ഇട്ടിട്ടുണ്ട്, പലതും ഒഴിഞ്ഞു പോകുന്നു, അങ്ങനെ പല പല സംഭവങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും വരും മാസങ്ങളൊക്കെ സജീവമാകും. തന്നെയല്ല, ഗവൺമെൻറ് ഇപ്പോൾ ഈ ഒരു പീരീഡ് ചെയ്യുന്ന കാര്യം വെച്ചാൽ റോഡിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഡ്രൈനേജ് സിസ്റ്റങ്ങൾ മറ്റൊക്കെ ഈ ഒരു ഗ്യാപ്പിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പട്ടായ സെക്കൻഡ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബീച്ചിൻ്റെ ബാക്ക് സൈഡ് റോഡാണ്. ഈ കടന്നു പോകുന്ന വഴിയിൽ ഈ കാണുന്നതാണ് പട്ടായ സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായിരുന്നു. ഇപ്പോൾ അത് മാറി ഇപ്പോൾ ടെർമിനൽ 21 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ പട്ടായ സെൻട്രൽ എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ മറീന, ഇവിടെയാണ് ധാരാളം സീ ഫുഡ് ഐറ്റംസൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ ധാരാളം ഹോട്ടലുകളും മറ്റുമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. മസാജ് സെൻ്ററുകൾ കാണാൻ കഴിയും. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഫുഡുകൾ, പ്രത്യേകിച്ച് മുതല സാൽമൺ, അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്നത് ഈ ഏരിയയിൽ നിന്നാണ്. അതുപോലെ ഇപ്പോൾ ഇതാ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഇവിടെ നല്ലൊരു ചൈനീസ് മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ ചൈനക്കാർക്ക് ഇവിടെ അലൗഡ് അല്ലാത്തതിൻ്റെ പേരിൽ അതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതൊക്കെ വരും മാസങ്ങളിൽ തുറക്കുമായിരിക്കും. നമ്മളിപ്പോൾ കാണുന്നതാണ് ടെർമിനൽ 21 എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിംഗ് മാൾ. നമ്മുടെ നാട്ടിൽ ലുലു മാളൊക്കെ പോലത്തെ അത്ര വലിയ ഷോപ്പിംഗ് മാളാണ്, ലുലുവിൻ്റെ അത്ര ഇല്ല, എന്നിരുന്നാലും ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് കേട്ടോ ഈ ടെർമിനൽ 21. ഇതിപ്പോൾ പട്ടായയിലെ ടെർമിനൽ 21 ആണ് നമ്മൾ കാണുന്നത്. ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഫ്ലൈറ്റൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, വളരെ വലിയ ഷോപ്പിംഗ് മാളാണ് ടെർമിനൽ 21. ഇവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷോപ്പിംഗൊക്കെ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻസ് ആയിട്ടുള്ള ജെംസ് കളക്ഷൻസ്, ജെംസ് ഗാലറി, ഇതൊക്കെ ഈ റൂട്ടിലാണ്. നമ്മൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ നമ്മുടെ ജോയിൻ്റെ അടുത്ത് പറഞ്ഞ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീനാക്കി തരണം. അതിൻ്റെ അത് ഇപ്പം ക്ലീനാക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ മറന്നു പോകും.
അങ്ങനെ മൂന്നാം ദിവസം നമ്മൾ ഇതിങ്ങനെ ക്ലീനാക്കാനായിട്ട് എടുത്തിരിക്കുകയാണ്. ട്യൂബെല് ഫില്ല് ചെയ്യുന്നിടത്ത് സാധാരണ ക്ലീൻ ചെയ്ത് തരാറുള്ളതാണ്. ഇന്നവിടെ ഇപ്പോൾ ഈ നേരത്തെ അവിടെ ആരും കണ്ടില്ല. ഒരു പക്ഷെ നടി മരിച്ചതിൻ്റെ പേരിലായിരിക്കണം, സങ്കടമൊക്കെ കൊണ്ടായിരിക്കണം ആരും കാണാഞ്ഞത്. വളരെ മൊത്തത്തിൽ ഇന്ന് ഭയങ്കര ഒരു ശോക ദിവസമുണ്ട്, നമ്മളിത് ഷൂട്ട് ചെയ്യണ ഒരു ദിവസം. ഇനി എന്തായിരുന്നാലും അപ്പോൾ ഗ്ലാസ്സൊക്കെ ക്ലീനാക്കിയിട്ട് നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത ലോക്കൽ മാർക്കറ്റിലേക്ക് പോകും. മൊത്തത്തിൽ ടൂറിസ്റ്റുകൾ കുറവായിരിക്കും അവിടെ, നമുക്ക് ലോക്കൽ ആളുകളെ കാണാം, എന്തൊക്കെയാണ് അവർ വിൽക്കാൻ വെച്ചേക്കണേന്നൊക്കെ കണ്ട് മനസ്സിലാക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഉക്രൈൻ യാത്രയുടെ കുറേ നിമിഷങ്ങളാണ് കേട്ടോ. ഇപ്പോൾ റഷ്യ ഉക്രൈനായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ ഒക്കെ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമമായിരുന്നു. കാരണം നമ്മൾ പോയ വഴികൾ, സഞ്ചരിച്ച വഴികളും പലയിടത്തും തകർത്തു, അല്ലെങ്കിൽ പലതരത്തിലുള്ള ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ എന്നും വിഷമമായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് അവിടെ അറിയാവുന്നവരൊക്കെ ആയിട്ട് എപ്പോഴും വിളിച്ച് തിരക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ അന്നത്തെ ഗൈഡായിട്ടുള്ള ലെനേനൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ അവർ സേഫാണ്, സേഫാണെന്ന് ഒട്ടുമിക്ക ദിവസങ്ങളിലും മെസ്സേജ് ഇടുമായിരുന്നു. ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ ജോയിനോടൊപ്പം നമ്മൾ യാത്ര ചെയ്തെത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റിലാണ്, നാക്ര മാർക്കറ്റ്. നാക്ര മാർക്കറ്റ് പട്ടായയിൽ തന്നെയുണ്ടോ, അത് പക്ക ലോക്കൽ മാർക്കറ്റാണ്. ടൂറിസ്റ്റുകളൊന്നുമല്ല, ഇവിടുത്തെ ആളുകൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, സീ ഫുഡ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു എം ജി വേണം നോക്കിയാൽ, എം ജിയുടെ വ്യത്യസ്ത മോഡലുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. നമ്മൾ എം ജി യൂസ് ചെയ്യുന്നതിൽ ഇപ്പോൾ 3 വർഷത്തോളം എം ജി ഇറങ്ങിയിട്ട് തന്നെ മേടിച്ചതാണ്, വളരെ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. എന്തായാലും വേറെ ഒന്നും പറയാനില്ല, നല്ല നല്ല സർവീസും നല്ല വണ്ടിയും. അപ്പോൾ നമുക്ക് ഇവിടെ മാർക്കറ്റ് നടന്ന് നമുക്ക് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൻ്റെ കാഴ്ച കാണാം. ബാക്കിൽ വണ്ടികൾ പാർക്ക് ചെയ്ത് കണ്ടില്ലേ, അതിൻ്റെ ബാക്കിൽ കടലാണ് കേട്ടോ. അപ്പോൾ കടലിനോട് ചേർന്നിട്ടാണ് ഈ മാർക്കറ്റ് കേട്ടോ. അപ്പോൾ പട്ടായ സിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കടലിനോട് ചേർന്ന് തന്നെയുള്ളൊരു സിറ്റിയാണത്. കയറി വരുമ്പോൾ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്ത് വിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പലതും സ്റ്റീം ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബോയിൽ ചെയ്ത് കൊടുക്കുന്നതുണ്ട്, ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്നതുണ്ട്. പ്രധാനമായിട്ടും കടൽ വിഭവങ്ങളാണ് കേട്ടോ. കടലടുത്തുള്ളതിൻ്റെ പേരിൽ തന്നെ കടൽ വിഭവങ്ങളാണ് ധാരാളമായിട്ട് കൊടുത്ത് കാണുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വിഭവങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് അകത്ത് കയറിയിട്ട് മാർക്കറ്റിൻ്റെ അകത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് പുറത്ത് വന്നിട്ട് വ്യത്യസ്ത ഭക്ഷണങ്ങളിലേക്ക് പോകാം. ഇതാ കണ്ടില്ലേ, കയറി വരുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതാ വ്യത്യസ്ത സൈസിലുള്ള ഞണ്ടുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, ജീവനുള്ള ഞണ്ടുകളാണ് കേട്ടോ. 520 ബാത്ത്, 420 ബാത്ത് പെർ കിലോ, 750 ബാത്ത്. അപ്പോൾ ഞണ്ടിനെ തിരിച്ച് പല കാറ്റഗറി ആയിട്ട് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഐറ്റംസ് നമുക്ക് ഓയിസ്റ്ററും മറ്റൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഭയങ്കര വലിപ്പമുള്ള സൈസ് ഓയിസ്റ്ററൊക്കെ ആണ്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് തട്ടുമുട്ടൊക്കെ കേൾക്കുന്നത് നന്നാക്കി കൊടുക്കേണ്ടതാണത്. ഇത് വെട്ടിപ്പൊളിച്ച് കൊണ്ടുപോയി പാചകം ചെയ്യാവുന്ന ഭാഗത്തിൽ റെഡിയാക്കി കൊടുക്കുന്ന കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ മീറ്റ് മാത്രം സെപ്പറേറ്റ് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 100 ബാത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീറ്റ് മാത്രം എടുത്തിട്ട് തന്നെയല്ല, അതിനോട് ചേർത്ത് കഴിക്കാനുള്ള ചട്നികൾ, സോസുകൾ എല്ലാം അവർ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. മറ്റു സൈഡിലേക്ക് വരുമ്പോൾ കാണുന്നത് നല്ല നല്ല സ്ക്വിഡുകൾ, കൂന്തളിനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൂന്തൾ, ചെറുതും വലുതുമായിട്ടുള്ള കൂന്തളുകൾ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. എന്തൊക്കെ മോഡലല്ലേ, നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ പോലും കിട്ടുന്നില്ല. ആവശ്യത്തിന് നമുക്ക് കിട്ടാറില്ല എന്നല്ല, പലപ്പോഴും വലിയ വില കൊടുത്ത് നമ്മൾ മേടിക്കേണ്ടി വരാറുണ്ട്. ഇത് ഇത്രയും ഫ്രഷായിട്ട് ജീവനോടെയും ഒക്കെയാണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ളത് ശംഖുകൾ എന്തൊക്കെ തരത്തിലുള്ളതാണല്ലോ. സീ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് സീ ഫുഡിൻ്റെ ലോകം. അതുപോലെ തന്നെ നമ്മൾ ഉണക്കമീൻ കടയാണ് കേട്ടോ. വ്യത്യസ്തങ്ങളായിട്ടുള്ള മീനുകളെ ഉണക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇതോരോ ഓരോന്നിലും നമുക്ക് കാണാം. അതായത് ഈ കാണുന്നതെല്ലാം തന്നെ സ്ക്വിഡ് ഉണക്കിയതാണ്, ചെറുതും വലുതായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ക്വിഡുകൾ ഉണക്കിയതുണ്ട്, മറ്റു മീനുകൾ ഉണക്കിയതുണ്ട്. ഇങ്ങനത്തെ ചെറുമീനുകളൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. പിന്നെ സ്ത്രീകളാണ് അധികം ബിസിനസ് ചെയ്യുന്നവർ, എല്ലാ കടകളിലും സ്ത്രീകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുരുഷന്മാരല്ല, പുരുഷന്മാർ വളരെ കുറവാണ്. മുന്നോട്ട് പോകും തോറും അത്തരത്തിലുള്ള ധാരാളം കടകൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാം നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, മാർക്കറ്റിലൊന്നും ഇതുവരെ വിൽക്കാൻ വന്നിട്ട്. കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതാ ഇവിടെ ഒരു ചേട്ടൻ ഇരുന്ന് വിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മീൻ മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ മീൻ മുട്ട കണ്ടിട്ട് കാലെത്രയെന്ന് അറിയത്തേക്ക് നോക്കിയേ.
മീൻമുട്ട മാത്രം വിൽക്കാൻ ചെയ്യണം നോക്കിയേ, എന്താ കാഴ്ച അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ വരെയായിരുന്നെങ്കിൽ കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മീനുകളൊക്കെ നമുക്ക് കാണാം. ശംഖുകൾ തന്നെ എത്ര തരം നോക്കിയേ, ചെറുതും വലുതുമായിട്ടുള്ള. ഇതിന് മാത്രം ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇത്ര അധികം കടലൊക്കെ ഉണ്ടായിട്ട് നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ എങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ്, എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അതിന് മാത്രമുണ്ട് പല വലുപ്പത്തിലുള്ളത്. ഇത് 170 രൂപ, 170 ബാത്താണ്. അതായത് നമ്മുടെ ഏതാണ്ട് ഒരു 400 രൂപ, ആ 400 രൂപ റേഞ്ചിലൊക്കെ നമുക്കത് കിട്ടും. അത് അതുപോലെ തന്നെ ഇതാ ഇത് ഇതേ 170 ബാത്തുള്ളൂ ഇതിൻ്റെ വില. ഇതാ കണ്ടില്ലേ, എന്താ വലിയ ഒക്ടോപ്പസിനായിട്ട് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഇതാ ചെറിയ ഒക്ടോപ്പസ്, കൂന്തൾ, അതുപോലെ തന്നെ ഇതാ മറ്റ് മീനുകൾ. ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ, പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇങ്ങോട്ട് വരുമ്പോൾ വലിയ വലിയ ചെമ്മീനുകൾ, വലിയ ടൈഗർ പ്രോൺസും ചെറുതും വലുതുമായിട്ടുള്ള ചെമ്മീനുകൾ മാത്രം വിൽക്കുന്ന മറ്റൊരു ഷോപ്പ്. എന്താല്ലേ, ഒരു രക്ഷയില്ല കേട്ടാ. ഓരോന്നിൻ്റെയും വിലയൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്താണെങ്കിൽ ജീവനുള്ള ഒരു സെക്ഷൻ തന്നെയാണിത്. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ലക്ഷദ്വീപ് യാത്രയിൽ നമ്മൾ സ്കൂബ പോയപ്പോൾ ഒരു പാറക്കെട്ടിൻ്റെ അകത്ത് ഒരു 4-5 ഇതിലും വലിയ ഇതുകളെല്ലാം, ലോബ്സ്റ്റർ എല്ലാം നേരെ നിന്ന് അവർ നമ്മളെ കണ്ടപ്പോൾ അവർ ഒതുങ്ങി നിൽക്കുന്ന കാഴ്ചകൾ കണ്ടിരുന്നു. അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും മേടിച്ച് നല്ല രീതിയിൽ മേടിക്കുന്നുണ്ട്. വളരെ നല്ല തിരക്കുള്ള മാർക്കറ്റാണ്. ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ചെമ്മീനൊക്കെ അടക്കി വെക്കുന്നത് കാണാം. അപ്പുറവും ഇപ്പുറമൊക്കെ ഉണ്ട് കേട്ടോ, ഒരു സൈഡ് മാത്രമല്ല. ഇവിടുത്തെ ജീവനുള്ള ഞണ്ടുകളാണ് വിൽക്കുന്നത്. അതുപോലെ തന്നെ ഇത് മറ്റ് കടൽ ജീവികളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. അതെ കണ്ടില്ലേ, വ്യത്യസ്തങ്ങളായിട്ടുള്ള മറ്റ് കടൽ ജീവികൾ. ഇതൊക്കെ നോക്കിയേ, ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ പൊളിച്ച് തല്ലി പൊളിച്ച് അതിനകത്തുള്ള മീറ്റൊക്കെ ഒരു എടുത്ത് കൊടുക്കും കേട്ടോ. അവിടെ കാണുന്നത് ഇതാ ശംഖൊക്കെ നന്നാക്കി കൊടുക്കുന്ന കാഴ്ചയാണ്. ഇതാ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഇതാ ശംഖ് പൊളിച്ചെടുത്ത് ഫ്രഷായിട്ട്. എന്താ കാഴ്ച അല്ലേ, പച്ചനായിട്ടാണ് കഴിക്കണത് അവർ. വെജിറ്റബിൾ ഇതും സോസും കൂടിയിട്ട്. അത് തന്നെ മുന്നോട്ട് പോകും തോറും മറ്റ് ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതുപോലെ സീ ഫുഡൊന്നും സുലഭമായിട്ട് കിട്ടാത്തത്? നമുക്കിത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നമ്മൾ കടൽ കിടക്കണം. നമ്മുടെ കേരളത്തിൽ ഇത്രയും കടലുണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ട് അല്പം പോലും സീ ഫുഡ്, ഈ ചെമ്മീനും കുറച്ച് ഞണ്ടും അല്ലാതെ വേറെ ഒന്നും കിട്ടാത്തത് എന്തുകൊണ്ടാണ് ഒന്ന് പറയാവോ? എന്നാൽ ഈ രാജ്യത്ത് എത്രമാത്രം സുലഭമാണെന്നൊക്കെ, ഒരു നാട്ടിലെ ചെറിയൊരു മാർക്കറ്റിലാണ് ഇത്ര അധികം കടൽ വിഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് എന്തൊക്കെ ഐറ്റംസ്, എന്തൊക്കെ ജീവികളാന്ന് നോക്കിയേ. ലോബ്സ്റ്ററൊക്കെ വെച്ചാൽ നോക്കിയേ, ഒരു രക്ഷയില്ല കേട്ടോ. ഞണ്ടുകളൊക്കെ നോക്കിയേ, ഞണ്ടുകളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോയി വന്ന പോലെയുണ്ട്. നല്ല മസിൽ മാന്മാരായിട്ടാണ് കേട്ടോ, നല്ല വലുപ്പമുള്ള ഞണ്ടുകൾ. ഓരോന്നിൻ്റെ വില നിങ്ങൾക്ക് കാണാം കേട്ടോ. ചേച്ചിയുടെ എടുത്തിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ് കേട്ടോ. വലേൻ്റെ വലുപ്പം, അതിൻ്റെ അകത്ത് പൊന്നുള്ളത്, പൊന്നില്ലാത്തത്, അതിന് ഓരോന്നിനും വില ഡിഫറൻസ് ആണ് കേട്ടോ. വലിയ വലിയ ശംഖുകൾ കേട്ടോ, അന്നേക്ക് പല രീതിയിലുള്ള ശംഖുകൾ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ മീൻ നന്നാക്കി കൊടുക്കുന്ന പോലെ ഇതൊക്കെ ശംഖ് നന്നാക്കി വെച്ചിരിക്കുന്നതാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള മീനുകളൊക്കെ അവർ നന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വലിയ മീനുകൾ വിൽക്കുന്നുണ്ട് കേട്ടോ. അതെ, അത് മാത്രമല്ല ഷാർക്കായിട്ടും നമ്മുടെ നാട്ടിലെ ചാള പോലത്തെ, ചാള തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ, ചാള പോലത്തെ മീനും നെയ്മീനുണ്ട്. അതുപോലെ തന്നെ മറ്റു വറ്റ പോലെയുള്ള മീനുകൾ, അമൂറ്, അതുപോലെ തന്നെ ഇതാ പലതരം മീനുകളും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ചെറുതരം മീനുകളെയും നന്നാക്കിയാണ് കൊടുക്കുന്നത്. വലിയ മീനുകളൊക്കെ ആവശ്യം അനുസരിച്ചാണ് നന്നാക്കി കൊടുക്കുന്നത്. മീൻ കച്ചവടം നടത്തുന്നവരെ കണ്ടില്ലേ, എല്ലാവരും സ്ത്രീകളാണ്. ഒരു 80-90% സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള ബിസിനസ് നടത്തുന്നവർ. എന്തൊക്കെ കാഴ്ചകളല്ലേ, മാർക്കറ്റ് ഭയങ്കര സജീവമാണ് കേട്ടോ. രക്ഷയില്ല, സത്യം പറഞ്ഞാൽ മേടിച്ച് കുക്ക് ചെയ്ത് കഴിക്കാൻ ഹോട്ടലിൽ വേറെ ഹോട്ടലിൽ ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് മേടിച്ച് കുക്ക് ചെയ്ത് കഴിക്കണം ആഗ്രഹമൊക്കെ ഉണ്ട്. ഇനി ആവട്ടെ, നമ്മളത് ഒരു ജസ്റ്റ് ഒരു ഇൻസ്പെക്ഷൻ, കോവിഡിന് ശേഷമുള്ള തായ്ലൻഡിന്റെ അവസ്ഥ എന്താണെന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അത് നമ്മുടെ പ്രഷറിലേക്ക് എത്തിക്കണം, നമ്മുടെ ടൂർ ഓപ്പറേഷൻസ് ഒക്കെ തുടങ്ങണം. ഇനി മുന്നോട്ടുള്ള സമയത്തൊക്കെ മേടിച്ചിട്ട് കുക്ക് ചെയ്തിട്ട് തായ്ലൻഡിൽ നിന്ന് തന്നെ ധാരാളം കുക്കിംഗ് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ നല്ല ഭംഗിയിൽ വെച്ചിരിക്കുന്നത് ഞണ്ടിൻ്റെ മീറ്റാണ് കേട്ടോ. ക്രാബ് മീറ്റാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും കിട്ടാനുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഐറ്റംസ് ഉണ്ട്. പച്ചമീൻ കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ഇതാ സുഷിയൊക്കെ കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഐറ്റം. ഇത് ഞണ്ടല്ല കേട്ടോ, ഇത് മറ്റു മീനുകളാണ്, സാൽമൺ മീറ്റും മറ്റുമൊക്കെയാണ്. ജീവനുള്ള ചെമ്മീനുകൾ ഇങ്ങനെയൊക്കെ ചാടി കളിക്കണമൊക്കെ, ഫുള്ള് ജീവനുള്ള ചെമ്മീനുകളാണ് കേട്ടോ.
250 ബാത്താണ്. അതായത് നമ്മുടെ നാട്ടിലൊരു 550 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ജീവനുള്ള ഫ്രഷ് ചെമ്മീനെ നമുക്ക് കിട്ടും കേട്ടോ. ജീവനുള്ള നല്ല ഫ്രഷ് ചെമ്മീനെ നമുക്ക് സുലഭമായിട്ട് കിട്ടും. വിലയൊക്കെ ഇവിടുത്തെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് നാട്ടിൽ കിട്ടും. 550 രൂപക്ക് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ളത് ചെമ്മീൻ കിട്ടുന്ന തോന്നണ്. മറ്റ് സീ ഫുഡ് ഐറ്റംസാണ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പല ഐറ്റംസും ഇതേ ഇവിടെ നന്നാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ലോകം തന്നെയല്ലേ സത്യം പറഞ്ഞാൽ. ഭക്ഷണപ്രിയരൊക്കെ ആയിട്ട് വന്ന് ഇവിടെ താമസിച്ച് ഒരാഴ്ച രണ്ടാഴ്ച താമസിച്ച് ഇത് തന്നെ കഴിച്ച് മുന്നോട്ട് പോകണം. കുക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ലോക്കൽ മാർക്കറ്റിൽ ഉണ്ട് കേട്ടോ. നമ്മുടെ നാടൻ മുളകും നാരങ്ങയും വെളുത്തുള്ളിയും എല്ലാ സാധനങ്ങളും ഇവിടെ സുലഭമായിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മീനൊക്കെ ഇത് എങ്ങനെ ജീവനോടെ ഉണ്ടോ, നല്ല നല്ല കാളാഞ്ചി സംഭവങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത്. ഫ്രഷായിട്ട് തന്നെ അവർ കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തെ മീറ്റൊക്കെ ഇങ്ങനെ ഇരിക്കും. 150 ബാത്താണ്ട് എൻ്റെ വില. ഇതൊരു 300 രൂപ 325 രൂപ ആ റേഞ്ചാണ് വരുന്നത്. പിന്നെ മസാലകളൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് അതുകൊണ്ട് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാം അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൂന്തളൊക്കെ ഇതേ നന്നാക്കി കൊടുക്കുന്ന കാഴ്ചയുണ്ടോ. ഇതിൻ്റെയൊക്കെ ഫ്രഷ്നെസ് എന്ന് പറഞ്ഞാൽ കണ്ടില്ല. എന്തൊക്കെ നല്ല നല്ല മീറ്റ് നിറഞ്ഞുള്ള ഞണ്ടുകളാണ് കേട്ടോ. സാമ്പിൾ അവർ പൊളിച്ച് വെച്ചേക്കണം നോക്കിയ അതിനകത്ത് എന്താ പൊന്നൊന്നൊക്കെ പറയില്ല. അതൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ തീർച്ചയായിട്ടും തീർത്തും ഒരുപാട് കൗതുകം നിറഞ്ഞ കാഴ്ചകൾ. വീണ്ടും വീണ്ടും നമുക്ക് ഇത് വീണ്ടും വീണ്ടും ഇത് പകർത്തി നിങ്ങളൊക്കെ എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ മീൻ പോലെ തന്നെ അതിന് ചേർത്ത് കഴിക്കേണ്ട മസാലകൾ സംഭവങ്ങൾ എല്ലാം തന്നെ അവരുടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. വ്യത്യസ്തങ്ങളായിട്ടുള്ള അതായത് കാന്താരി മുളക് അല്ലാത്ത മറ്റ് നാടൻ മുളക് അത്തരം ചട്നികളും സംഭവങ്ങളും എല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് സംഭവങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. പല രീതിയിൽ മീറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് കാണാൻ കഴിയും. വലിയ ഞണ്ടുകളെ കണ്ട പോലെ തന്നെ ചെറിയ ഞണ്ടുകളെ ഇതേ കട്ട് ചെയ്ത് സാലഡ്സൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെമ്മീൻ്റെ ഐറ്റംസ് മറ്റ് മീറ്റ് ഐറ്റംസൊക്കെ പച്ചമീൻ കഴിക്കുന്ന അവരൊരു സെക്ഷനാണ് കേട്ടോ. അതുപോലെ ഇതൊക്കെ തന്നെ ചെറു ഞണ്ടിന് നല്ല രീതിയിൽ അവർ സോയ സോസും വിനീഗറിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഇവർ ആസ്വദിച്ച് കഴിക്കുന്ന ഐറ്റംസാണ്. മാർക്കറ്റാണ്. മാർക്കറ്റിൻ്റെ എന്താ ഒരു വഴിയിലൂടെ നമ്മൾ പുറത്തേക്ക് വന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ചെറിയൊരു ഏരിയ മാത്രം നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ കേട്ടോ. നമ്മൾ നാളെ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ സീ ഫുഡ് സെക്ഷൻ മാത്രം ഒന്ന് ഓടിച്ചിട്ട് കണ്ടിറങ്ങി നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇനി പോകാനുള്ളത് നമ്മൾ ഡോൾഫിൻ ഷോ കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നാളെ വന്ന് വീണ്ടും കാണാൻ തീരുമാനിച്ച് ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കഴിക്കണം. എന്താണ് കുറച്ച് ഡിഷുകൾ കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഒരു രക്ഷയില്ല. പക്ഷേ നമ്മൾ ഡോൾഫിൻ ഷോ കുക്ക് ചെയ്തേക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ ഇവിടെ നിന്ന് ഡോൾഫിൻ ഷോ കാണാൻ പോകുന്നത്. അവിടെ നിന്നിട്ട് അവിടുത്തെ കാഴ്ചകളെങ്കിലും നമുക്ക് ഓക്കെ.